എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരി. നല്ല കിഡിലൻ കപ്പയും ബീഫ് കറിയും. നിങ്ങൾ ആരെങ്കിലും ഷാപ്പിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? അതും ആലപ്പുഴയിൽ വന്നിട്ട്. കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അങ്ങനത്തെ ഒരു കിഡിലൻ ഷാപ്പ് വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇന്നത്തെ ഫുഡ് സ്പോട്ട് പരിചയപ്പെടുന്നതിന് മുന്നേ എനിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനുണ്ട്. ഈ ഒരു സീസണിൽ നമ്മുടെ ഹെയറിന് സ്കാൽപ്പ് ഒരുപാട് ഡ്രൈ ആവാറുണ്ട്. അതുമൂലം നമുക്ക് ഡാൻഡ്രഫ് സംഭവിക്കുന്നു. അപ്പൊ അതിന് പരിഹാരമായിട്ട് ദാ മാമഎർത്ത് എന്ന കമ്പനിയിൽ നിന്ന് ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് മാമഎർത്തിന്റെ ടീ ട്രീ പ്രോഡക്ട്സ് റേഞ്ചിന്റെ ഫസ്റ്റ് പ്രോഡക്റ്റാണ് ഈ ടീ ട്രീ ഹെയർ ഓയിൽ. സ്കാൽപ്പിന്റെ ഓയിലി ഫീല് മാറ്റാനും സ്കാൽപ്പ് നറിഷ് ചെയ്യാൻ വേണ്ടി ഈ ഓയിൽ ബെസ്റ്റാണ്. അതിന്റെ കൂടെ നമ്മുടെ രണ്ട് മെയിൻ പ്രോഡക്ട്സ് ഉണ്ട്, ടീ ട്രീ ഷാംപൂവും ടീ ട്രീ കണ്ടീഷണറും. ഇതാണ് അവരുടെ ടീ ട്രീ ഷാംപു. ഇതിനകത്ത് ടീ ട്രീ ഓയിലും ജിഞ്ചർ ഓയിലും വിറ്റാമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. എല്ലാ ഹെയർ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഷാംപു ഹെയർ ഗ്രോത്തിനും ഡാൻഡ്രഫിനും സഹായിക്കുന്നുണ്ട്. ഷാംപു ഉണ്ടെങ്കിൽ പിന്നെ കണ്ടീഷണറും വേണമല്ലോ. സിലിക്കണും പാരബൻസും ഫ്രീ ആയിട്ടുള്ള ഈ കണ്ടീഷണറും വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ ഓരോ പ്രോഡക്ട്സ് മാമഎർത്തിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ ഓരോ മരം നടുന്നുണ്ട്. 2025 ഒരു മില്യൺ മരം നടാനാണ് മാമഎർത്തിന്റെ ഇനീഷ്യേറ്റീവ്. അതുപോലെ തന്നെ മാമഎർത്തിന് ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. അത് iOSലും ആൻഡ്രോയിഡിലും നമുക്ക് ലഭ്യമാണ്. അതിനകത്ത് ഏർലി ആക്സസ് ടു സെയിലും അതുപോലെ തന്നെ ഡിസ്കൗണ്ട്സും നമുക്ക് ലഭിക്കുന്നതാണ്. മാമഎർത്തിന്റെ ഈ പ്രോഡക്ട്സ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാമഎർത്ത് എന്ന ആപ്ലിക്കേഷനിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഷാപ്പ് വിശേഷങ്ങളിലേക്ക് പോകാം. കൈനഗിരിയിലെ ഒരുപാട് പച്ചപ്പും കായൽ പ്രദേശമൊക്കെ കടന്നിട്ട് വേണം ഇവിടെ പോകാൻ. കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ആലപ്പുഴ ചമ്പക്കുളത്തുള്ള ന്യൂയോർക്ക് ഷാപ്പ്. ആലപ്പുഴയിലെ ന്യൂയോർക്ക് എന്നറിയപ്പെടുന്ന ഈ ഷാപ്പിലെ മതിലൊക്കെ കണ്ടോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഫ്ലാഗൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഷാപ്പിന്റെ ഉള്ളിലേക്ക് പോകുമ്പം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഓരോ ഷെഡിലും US ഓരോ സ്ഥലത്തിന്റെ പേരാണ്. വാഷിങ്ടൺ, കാലിഫോർണിയ, ന്യൂയോർക്ക് സിറ്റി, ലോസ് ആഞ്ചൽസ്, അങ്ങനെ. കൊള്ളാല്ലേ സംഭവം? നല്ല ചെമ്മീൻ റോസ്റ്റിന്റെ മണം അടിച്ചിട്ടാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം തന്നെ കിച്ചണിലോട്ട് പോയത്. കിച്ചണിനകത്ത് നല്ല തിരക്കായിരുന്നു. ഓരോ ഐറ്റംസും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നല്ല ഫ്രഷ് കരിമീനും താറാവും കക്കയിറച്ചിയും കപ്പയും പൊറോട്ടയും എല്ലാം ഉണ്ട്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ഇവിടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിക്കണ്ടേ? അപ്പം, പുട്ട്, ചപ്പാത്തി, പൊറോട്ട, പിന്നെ ബീഫ് കറി, ബീഫ് ഫ്രൈ, കക്കയിറച്ചി, പോർക്ക്, ഞണ്ട്, ചെമ്മീൻ, കരിമീൻ, കാളാഞ്ചി, വരാല്. ഓ, ഒരു ഷാപ്പാണെന്നും പറഞ്ഞു എന്തൊക്കെ ഐറ്റംസ് ആണല്ലേ. അവിടുന്ന് കുറെ ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്യണമല്ലോ. അങ്ങനെ ഒരു താറാവ് കറിയും ചെമ്മീൻ റോസ്റ്റും കപ്പയും നല്ല കരിമീൻ ഫ്രൈയും പറഞ്ഞു. ഒരു ടേബിള് നിറയാനായിട്ട് ഇത്രയും ഐറ്റംസൊക്കെ ധാരാളമല്ലേ. ആദ്യം താറാവ് കറിയും പൊറോട്ടയും കൂടെ പിടിച്ചു. ഒരു താറാവ് കറിയിൽ 3-4 താറാവിൻ്റെ പീസ് ഉണ്ടാവും. ഷാപ്പിലൊക്കെ പോവുകയാണെങ്കിൽ താറാവ് വെച്ചിട്ടുള്ളൊരു ഐറ്റം മസ്റ്റാണ്. പൊറോട്ട പക്ഷെ അത്ര മുരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല തണുത്ത പൊറോട്ടയായിരുന്നു. ആ താറാവ് കറിയിൽ ഒരു പിടിയങ്ങ് പിടിക്കാം. നല്ലോണം വെന്തിട്ടുള്ള നല്ല അടിപൊളി താറാവ്, അതും പൊറോട്ടയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നി. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചെമ്മീൻ റോസ്റ്റ്. ഈ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ വില 250 രൂപയാണ്. ഇവിടുത്തെ വില ലേശം കൂടുതലാണല്ലേ. ലേശം എന്നല്ല, കുറച്ചധികം കൂടുതലാണ്. പക്ഷേ ഈ ചെമ്മീൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് അപാരമായിരുന്നു. ഒരു രക്ഷയില്ല. ആ കപ്പയും ഒരു ചെമ്മീനും കൂടെ എടുത്ത് കഴിക്കണം. ഓഹ്, സ്വർഗം കണ്ടു. അതുകൂടാതെ നല്ല ഫ്രഷ് കരിമീൻ ഫ്രൈ. ഫ്രഷ് കരിമീൻ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവസാനം ഒരു പ്ലേറ്റ് കപ്പയും ഒരു ബീഫ് കറിയും കൂടെ പറഞ്ഞു. ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചമാണ്. വില അല്പം കൂടുതലാണ് എന്നൊരു കാര്യം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ഓക്കെയാണ്. എല്ലാ ഐറ്റത്തിലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ വരുവാണെങ്കിൽ ആലപ്പുഴ കൈനഗിരി എന്ന ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടു കണ്ടങ്ങനെ പോകാം. ഇവിടെ എല്ലായിടത്തും നല്ല പച്ചപ്പാണ്. പച്ചപ്പിന് പുറമെ കായലും ഒരുപാടുണ്ട്. ഇവരുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം വൈകുന്നേരമായി. വൈകുന്നേരം ഒരു ചായ അങ്ങ് കുടിക്കാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടി നേരെ വിട്ടു നമ്മുടെ ആലപ്പുഴ ഇന്ദിരാ ജംഗ്ഷനിലുള്ള കുബാബ ടീ ഹൗസിലേക്ക്. എന്തിനാന്നോ? ഒരു ചായ കുടിക്കാനായിട്ട്. ഇവിടുത്തെ ഈ ചായ നല്ല കിടിലൻ ചായയാണ്. പുള്ളി നല്ല സ്പീഡിൽ ഒരു ചായ എനിക്ക് തന്നു. ചായ നല്ല പതപ്പിച്ചങ്ങ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് തേയില ഒഴിക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒഴിക്കുന്നത് കൊണ്ട് ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിപ്പോൾ ടേസ്റ്റ് മാത്രമല്ല, നല്ല ചൂടോടെ ഒരു ചായ കിട്ടിയാലേ ഉഷാറാവത്തുള്ളൂ. വൈകിട്ട് ഒരു ചൂട് ചായ കുടിച്ചില്ലെങ്കിൽ ചെറുതായിട്ട് തലവേദന എടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? എന്നാൽ എനിക്കുണ്ട്. അങ്ങനെ ഈ ചായയും കൂടെ കയറ്റിയപ്പം സമാധാനമായി. അപ്പോഴാണ് താഴെ ഇരിക്കുന്ന ഒരുപാട് കടികൾ കണ്ടത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എഗ് ബുർജും ആ താഴെ കാണുന്ന ഈ പോക്കറ്റ് ഷവർമയും. എങ്കിലത് രണ്ടും ഓരോന്നെടുക്കാമെന്ന് വെച്ചു. എഗ് ബുർജ് എന്നീ സാധനം ഒരു പകുതി കട്ട്ലറ്റ് എടുത്തിട്ട് അതിനകത്ത് ഒരു താറാമുട്ടയുടെ പകുതി സ്റ്റഫ് ചെയ്ത് വെക്കുന്നതാണ്.
പിന്നെ ഈ പോക്കറ്റ് ഷവർമ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നേവരെ കഴിച്ചിട്ടില്ല കേട്ടോ. രണ്ടൈറ്റവും തകർത്തു, ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ ഷാപ്പിൻ്റെ ലൊക്കേഷനും പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഫ്രം ഹരി.